ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെ എൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ താരം കോഴിക്കട്ടയാണ് കേട്ടോ. അപ്പോൾ കോഴിക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നാറുണ്ട്. കാരണം ഇത് പൊട്ടി പുറത്തേക്ക് വരും, അല്ലെങ്കിൽ ഒരുപാട് സോഫ്റ്റായി കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടല്ലോ. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ശർക്കരയൊന്നും ഉള്ളിൽ നിന്ന് ലീക്കാവാതെ അതുപോലെ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെയാണ് കോഴിക്കട്ട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കണ്ടു നോക്കാം. അതിനു വേണ്ടിയുള്ള കുറച്ച് ട്രിക്സ് നമ്മളിവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ രണ്ടച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണിനടുത്ത് വെള്ളം മാത്രമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയൊക്കെ മാറിപ്പോവും. അപ്പോഴൊക്കെയാണ് ശർക്കര പൊട്ടി പുറത്തേക്കൊക്കെ ഒഴുകി വരാനൊക്കെ തുടങ്ങുന്നത്. ശർക്കരയൊക്കെ ഒന്ന് ഒഴുകി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അരിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നൈസ് ആയിട്ടുള്ള അരിപ്പൊടി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പാക്കറ്റുകളിലൊക്കെ കിട്ടുന്നതാണെങ്കിൽ കൂടി ഒന്നും കൂടി ഒന്ന് ചൂടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ പൊടിച്ചതായാൽ നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പാക്കറ്റുള്ള പൊടിയൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഒരു കോഴിക്കട്ട തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചോവയൊന്നും ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും നമുക്കിത് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് വാങ്ങിച്ച പൊടിയായിരുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തതാണ്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാനായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ പൊടി അളന്നെടുത്തിട്ടുള്ളത് സെയിം കപ്പിൽ തന്നെ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ മതി. ഞാനിപ്പോൾ 2 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 1/2 ടീസ്പൂണിനടുത്ത് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ പുറമേയുള്ള കോഴിക്കട്ട ഉണ്ടല്ലോ അതും നല്ല സ്വീറ്റ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ അധികം ശർക്കര ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതിൽ നമുക്ക് വേണമെങ്കിൽ ശർക്കരയുടെ അളവൊക്കെ കൂട്ടിയെടുക്കാം, ഒരു 3 അച്ചുവരെയൊക്കെ എടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനതൊന്ന് ഉരുക്കിയിട്ട് ഇതിൽ നമ്മൾ അരിച്ചത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. രണ്ടാമത് നമ്മളൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് വെള്ളം കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഇതിൽ വെള്ളമൊക്കെ കറക്റ്റാണ്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 കപ്പിനടുത്ത് നാളികേരം എടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിയെടുത്ത സെയിം കപ്പിൽ തന്നെ 1/2 കപ്പിനടുത്താണ് നാളികേരം എടുത്തിട്ടുള്ളത്. ഇനിയിത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വിളയിക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ജിഞ്ചറിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ചുക്കുപൊടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ കുറച്ച് ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതിലത്തെ ഇത് ഡ്രൈ ആയി കിട്ടേണ്ട ഇതിലത്തെ ആ വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ അതൊന്ന് വലിഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലത്തെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് ചേർത്താൽ മതി കേട്ടാ. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് എന്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ മാവ് കൂടുതൽ സോഫ്റ്റ് ആവാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ നൂൽപ്പെട്ടിനും അതുപോലെ നമ്മൾ 10 രൂപയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് മാവ് കുഴച്ചിടണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ചില പൊടികൾക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഇത്രയും പൊടി വെള്ളമൊന്നും നമുക്ക് വേണ്ടി വരില്ല കുഴക്കാനായിട്ട്.
ഏകദേശം ഒരു കാക്കപ്പിനടുത്തൊക്കെ വെള്ളം ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ച് കുഴക്കുമ്പോൾ ആവശ്യം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ആവശ്യമായിട്ട് വന്നില്ല, ബാക്കി വെള്ളം ഇത്രയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഈ ഒരു പൊടി നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് എങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മളിതുപോലെ ശർക്കര ഇങ്ങനെ ഉരുള ഉരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫില്ലിങ് കൊടുക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ. അല്ലാതെ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ പൊട്ടി പുറത്തേക്ക് പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഞാനിപ്പോഴും ഇതുപോലൊന്ന് ഒരു ഉണ്ട ഉരുത്തിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കാറില്ല. അങ്ങനെ ആകുമ്പോൾ ഒട്ടും തന്നെ പുറത്തേക്ക് സ്പ്രെഡ് ആകുമൊന്നും ചെയ്യില്ല. ഇതിങ്ങനെ ആദ്യം തന്നെ ഉണ്ട ഉരുത്തിയിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബോളാക്കി എടുക്കാം. ഇതുപോലെ ബോളാക്കിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഒരു തള്ളവിരലുണ്ടല്ലോ അത് വെച്ചിട്ട് ഒന്നൊന്ന് കുഴിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ പരത്തി കൊടുക്കുക. എത്രത്തോളം നൈസാക്കി കിട്ടുമോ അതുപോലെ നമുക്ക് പരത്തിയെടുക്കണം. ഇങ്ങനെ നമുക്കൊരു തൊപ്പി പോലെ ആക്കി എടുക്കണം കേട്ടോ. എന്താ ഇതുപോലെ ഇങ്ങനെ ഒരു കുഴിയുള്ള ടൈപ്പിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചുള്ള ഫില്ലിങ് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ വശവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി ഈ ഒരു മധുരമൊന്നും പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് നമുക്കിവിടെ വെള്ളം വെച്ചിട്ടൊന്നൊന്ന് ഇതുപോലൊന്ന് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ പിന്നെ പുറത്തേക്ക് പൊട്ടി വരില്ല. ഇനി ഒന്നും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാതും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലൊരു പാത്രത്തിനുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഷേപ്പായിട്ട് തന്നെ വരും കേട്ടോ. നല്ല ബോള് പോലെ തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. തികച്ച ഓപ്ഷനിലായിട്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ ഒരു സ്റ്റീമർ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമാക്കി വെച്ചെടുത്തിട്ട് ഇപ്പം നന്നായിട്ട് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കോഴിക്കട്ട ഇതിലേക്കൊന്ന് വെച്ചെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ അത് വെച്ചുകൊടുക്കാനായിട്ടില്ലെങ്കിൽ കൈയൊക്കെ പൊള്ളിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ കോഴിക്കട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള നമ്മളെ കോഴിക്കട്ടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കോഴിക്കട്ട നന്നാവുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മൾ അരിപ്പൊടിയും കൂടിയാണ് കേട്ടോ. അരിപ്പൊടി നല്ലതാണെങ്കിൽ മാത്രമേ കോഴിക്കട്ടയിൽ നന്നായി കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെ നല്ല ആവി പറക്കുന്ന കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും സക്സസ് ആവാത്തവരുണ്ടെങ്കിൽ പൊട്ടി ഒളിച്ച് പോകും, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കട്ടെ നമ്മളെ കോഴിക്കട്ട. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.